കൃഷീസ് കിച്ചൺ ഫുഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു, ഞാൻ അവരോട് സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സവാള വടയാണ്, അതായത് നമ്മൾ ഉള്ളിവട എന്നൊക്കെ പറയും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഉള്ളിവട ഉണ്ടാക്കണം നോക്കിയിട്ട് വരാം. അപ്പൊ നമ്മുടെ ചായക്കടയില കാണുന്ന പോലെ സവാളയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയാൻ പോകുന്നത്. ആദ്യം ഞാനൊരു 3 പച്ചമുളകും 1 1/4 സ്പൂണ് പെരുംജീരകവും 1 കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 സവാളയാണ്. അത് പിന്നെ കുരുമുനാന്ന് അരിയാ, ചെറുതാക്കി ഇങ്ങനെ അരിയാ, നന്നായി ചെറുതാക്കിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് വീതി കുറച്ചരിയാ, അങ്ങനെ ഇങ്ങനെ പീസ് ആക്കണ്ട, നല്ല ചെറുതാക്കണ്ട, വീതി കുറച്ചരിയാ. എന്നിട്ട് നമ്മുടെ ഈ പെരുംജീരകവും പച്ചമുളകും ഇഞ്ചിയും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതായത് നല്ലതുപോലെ അരഞ്ഞു പോകണ്ട, ഒരു ഇതായിട്ട് കടിക്കണ രീതിയിൽ എടുക്കുക. വേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലിട്ട് അടിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചെയ്ത പോലെ 2 തണ്ട് വേപ്പില ഒന്ന് ജസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കൈവച്ചെന്ന് തിരുമ്മിയെടുക്കുക. അപ്പൊ സവാള കുറച്ച് നീളത്തിലാണ് അരിയേണ്ടതേ. കുരുകുരാരിയാന്ന് ഞാൻ ഉദ്ദേശിച്ചത് നല്ല നീളത്തിൽ കട്ടി കുറച്ച് അരിയണം. അങ്ങനെയാണ് സവാള വടക്കുള്ള സവാള അരിക്കുന്നത്. സവാളയാണ് അതിനുള്ള ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നല്ലതുപോലെ അങ്ങ് നല്ലതുപോലെ കൈവച്ചിട്ട് 2-3 മിനിറ്റ് തിരുമ്പി വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങും. അപ്പൊ നമുക്ക് അതിലൊക്കൊരു 4 സ്പൂണ് കടലപ്പൊടി, അതിനനുസരിച്ച് തന്നെ സെയിം സ്പൂണിൽ, അതിപ്പോ നമ്മൾ ഏത് ഇതിലാണോ എടുക്കുന്നത്, ഇപ്പൊ 1/4 കപ്പ് കടലപ്പൊടി ആണെങ്കിൽ 1/4 കപ്പ് തന്നെ മൈദ, അതേപോലെ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന 4 വലിയ സ്പൂണ് കടലപ്പൊടി, 4 വലിയ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈക്വൽ എമൗണ്ട് ആയിട്ട് എടുക്കുക രണ്ടും കൂടിയിട്ട്. അല്ലെങ്കിൽ മൈദപ്പൊടി കുറച്ച് കുറച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാരണം നമ്മൾ ഈ സവാളയെ കൂടി കുഴച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇപ്പൊ ഞാൻ അധികം സമയം വെക്കാത്തത് കൊണ്ട് ഇപ്പൊ എനിക്ക് ഇപ്പൊ അധികം അങ്ങ് സവാളയുടെ വെള്ളമൊന്നും എല്ലാം ഇറങ്ങി വന്നിട്ടില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോ 1 പിഞ്ച് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു ക്രിസ്പിനെസ്സിനും ഒരു അതൊന്നും നന്നായി പൊന്തി വരാനും. നമ്മൾ ചായക്കടല സ്റ്റൈലിലുള്ള സവാള അവിടെ ഉണ്ടാക്കുന്നത്, അപ്പൊ അതുപോലെ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 പിഞ്ച് സോഡാപ്പൊടി, അതായത് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി ആഡ് ചെയ്തിട്ട് ഞാനിപ്പോ നമ്മള് അരച്ചെടുത്തില്ലേ പെരുംജീരകവും ഇഞ്ചിയും പച്ചമുളകും കൂടി അരച്ചെടുത്ത് ആ സെയിം ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട്, അതിൽ തന്നെയാണ് അതിന്റെ മിക്സർ കാര്യം ഉണ്ടാവുമല്ലോ, അപ്പൊ അതിൽ തന്നെ വെള്ളം എടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് കുഴക്കാണ്. കുഴക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് എങ്ങനെയാന്ന് വെച്ചാല് അതിൻ്റെ ഒരു ആ ഒരു ഡോയിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളുടെ ചപ്പാത്തി മാവിനേക്കാളൊക്കെ കുറച്ചും കൂടി ലൂസായിട്ടായിരിക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ, അതായത് ഇപ്പൊ വെളിച്ചെണ്ണയാണ് അതിന് കൂടുതലായിട്ട് സ്യൂട്ട് ആവുക. ഇപ്പൊ ഞാന് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ഇപ്പൊ അധികം ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല, അത്യാവശ്യം ഞാൻ തിരിച്ചും മറിച്ചിട്ടാണ് അത് ജീവിക്കുന്നത്, അതായത് ഡീപ് ഫ്രൈ അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു 6-7 സ്പൂണ് അത്രേ ഉണ്ടാവുള്ളൂ. 6-7 സ്പൂൺ വെച്ചാൽ വലിയ സ്പൂണാണേ. അപ്പൊ നമുക്കത് ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങാൻ പാകത്തിലുള്ള ഓയിൽ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ആ ഒരു മാവ് കയ്യിലേക്ക് എടുത്തിട്ട് അതിന് നമ്മൾ തള്ളവരലുകൊണ്ട് ജസ്റ്റ് അതിന്റെ സെന്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അതങ്ങ് ഇടുക. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കയ്യിലങ്ങ് പിടിച്ചു കൊടുത്തിട്ട് ഒരു ഹോൾ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമ്മളുടെ വടക്ക ഒരു ഷേപ്പ് വന്നോളും. അതിപ്പോ എങ്ങനെയായാലും അത്ര വലിയ ഷേപ്പിലൊന്നും ആക്കണ്ട. അപ്പോഴാണ് നമുക്ക് ആ ഒരു കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സെയിം ഒരു സൈസ് ഷേപ്പായിട്ട് വരുള്ളൂ. കണ്ടാ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റായൊരു ഷേപ്പിൽ അത് വരുള്ളൂ. അങ്ങോട്ട് രണ്ട് ഭാഗവും നല്ല ഇതിലായൊരു നമുക്ക് പുറത്തു നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പോലെ രീതിയിൽ വരണമെങ്കിൽ നമ്മളത് ഇട്ടതിന് ശേഷം അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം രണ്ട് ഭാഗം അങ്ങ് സോഫ്റ്റ് ആവുകയും ചെയ്യും, ആ ഒരു ടെക്സ്ചർ അതിന് വരികയും ചെയ്യും. അപ്പം അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനൊന്ന് ഒരു രണ്ടും ഒരു 1 മിനിറ്റ് കഴിയണ സമയത്ത് നമ്മളതിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് തിരിച്ചിടുമ്പോൾ നമുക്ക് ഉൾഭാഗം നല്ല വേവുകയും ചെയ്യും, നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ഷേപ്പും സൈസും ഒക്കെ കറക്റ്റായിട്ട് വരികയും ചെയ്യും. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു കളറാകുമ്പോൾ, കണ്ടാ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് വെന്തിട്ടുണ്ട്. അധികം തീ ഇടരുത്, മീഡിയം തീയാണ് ഇടേണ്ടത്. ഹൈ
ഇതൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഉൾഭാഗം, അങ്ങ് വേവേയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഒരു മീഡിയം തീയിട്ട്, മീഡിയം തീയോ സിമ്മിലിട്ടതിന് ശേഷം, സിമ്മിലിട്ട് കഴിഞ്ഞാൽ എണ്ണ അങ്ങ് കുടിക്കും. അപ്പൊ അതിനെല്ലാം ഒരു മീഡിയം തീയിട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് അതിന്റെ ആ ഒരു കാണാനായിട്ടൊരു ഭംഗിയുണ്ടാവും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ നാട്ടിലെ കാണുന്ന പോലത്തെ ഒരു സവാളവടയാണിത്. എനിക്കിപ്പോ ഇവിടെ നിന്ന് നമ്മുടെ സഫാരി മാളിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഇതുപോലെ സവാളവട മേടിക്കാൻ കിട്ടാറുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉള്ള സവാളവടയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാം.